ഹലോ, അപ്പൊ ഞങ്ങളുടെ മുംബൈയിലെ ഓണത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ രാവിലെ തന്നെ ഒരുങ്ങി റെഡി ആയിട്ട് നമ്മുടെ തിരുവോണത്തിന്റെ നല്ല പോക്കാണ്. അപ്പൊ ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. നമ്മൾ പോകുന്ന എ സി ട്രെയിനിലാണ്, കാരണം ലോക്കൽ ട്രെയിനിലൊക്കെ പോയാൽ മുടിയും ഷോളും ഒക്കെ കൊണ്ട് വല്ലവരും പോകും കേട്ടോ. അപ്പൊ അത് കണ്ട് അധികം തിരക്കില്ലാത്ത എ സി ട്രെയിനിലാണ്, അപ്പൊ അതുകൊണ്ട് കയറി. അപ്പൊ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഡോംബിവലിയിലാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ സദ്യ കഴിക്കണമെങ്കിൽ മാട്ടുങ്ക വരെ പോകണം കേട്ടോ. അവിടെ ഒരു ഹോട്ടലുണ്ട് ലിജേഷ്, വേറെ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് നമുക്ക് എപ്പോഴും സുബിനൊക്കെ അറിയാവുന്ന ഹോട്ടലും കൂടെ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ദാദറി പോയി കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അങ്ങ് പോകുന്നത് കേട്ടോ. അപ്പൊ ട്രെയിനിലാണ്. അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ ആണെങ്കിൽ ഒരു കണ്ണ് മാത്രമായിട്ട് ഇങ്ങനെ നിറഞ്ഞൊഴുകുവാണ് കേട്ടോ. കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. കാണുന്നവർ വിചാരിക്കും കരയും എന്ന്. കുറെ പേര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കരയും ഒന്നുമല്ല, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതായിട്ട് നമ്മൾ ടാക്സിയിൽ ഇറങ്ങി ദാദറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മാട്ടിങ്കേക്ക് ടാക്സിയൊക്കെ പിടിച്ച് പോവാണ് കേട്ടോ. ടാക്സിക്ക് പോകാനുള്ള ഒരു ദൂരമുണ്ട്. അപ്പൊ ഈ ഒരു പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാട്ടുങ്ക ആ ഒരു സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് പോകുന്ന വഴികളിലൊക്കെ നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല തണലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ എത്തുമ്പോൾ എനിക്ക് നമ്മുടെ നാടൊക്കെ ഓർമ്മ വരും, അത്രയും പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കേട്ടോ. ഒരു പ്രത്യേക ഇവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് മുംബൈയിലെ ആ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഹോട്ടൽ. ഹോട്ടൽ കണ്ട ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ, പക്ഷെ ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡാണ്. അപ്പൊ അന്ന് ഓണസദ്യ എത്ര, രാവിലെ 10 മണി തൊട്ട് 4 മണി വരെ ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ചെറിയൊരു അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ ക്യൂ നിന്നു കേട്ടോ, നല്ല ആളായിരുന്നു. അങ്ങനെ നമ്മൾ ഇതേണ്ട ഇരിപ്പടമൊക്കെ ഉറപ്പിച്ചതേണ്ട ഈ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ സദ്യക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. അങ്ങനെ ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഭയങ്കര സന്തോഷമായിരുന്നേ. എന്തൊക്കെയായാലും നമുക്ക് ചിലപ്പം ഓണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അന്നത്തെ ദിവസം. ഒന്ന് എങ്ങനെയും ഒന്ന് റെഡിമെയ്ഡ് ആയാലും വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം അല്ലേ. ഓണത്തിനൊന്ന് സദ്യ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. ഓണം ഇൻകംപ്ലീറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്രാവശ്യം എനിക്ക് സദ്യയൊക്കെ വീട്ടിലുണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ എന്താ കാരണമെന്ന് ഞാൻ അടുത്ത ദിവസങ്ങളിലെ വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓണസദ്യ ഒന്നും വീട്ടിലുണ്ടാക്കാത്തത്. അപ്പൊ പോയി കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഓണസദ്യ കഴിക്കാനായിട്ട് എന്താ പറയണ്ടേ ഹോട്ടലിൽ പോയത് കേട്ടോ. ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവിയൽ, തോരൻ, കാളൻ, എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയാൻ മേല. സ്പെസിഫിക് ആയിട്ട് പറയാൻ പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ രണ്ടാമതും വാങ്ങിച്ചു അതൊക്കെയാണ് കഴിച്ചത്. അപ്പം എന്താ പറയണ്ടേ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് സദ്യ ഇഷ്ടമാണ്, ഓക്കെയാണ്, എപ്പോഴും ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ കഴിക്കുമ്പോഴാണ് അതിനോടൊരു ഇഷ്ടം. ഡെയിലി നോൺ വെജ് ഒന്നും കഴിക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ല എന്നാ. പക്ഷേ ഓണത്തിന്, പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഓണത്തിന് മീനും ഇറച്ചിയൊക്കെ കൂട്ടി കഴിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്കത് കഴിക്കാനും ഇഷ്ടമില്ല കേട്ടോ. ഓണത്തിന് നമ്മൾ കഴിക്കുമ്പോൾ എന്തായാലും ഓണസദ്യ അതിങ്ങനെ തന്നെ കഴിക്കണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ഓണത്തിൻ്റെ കൂടെ ഇറച്ചി മീനും ഒക്കെ കഴിക്കുമോ എന്ന് പറയണം കേട്ടോ. ചില ഏരിയയിലൊക്കെ അങ്ങനെ കഴിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയണ്ടേ, പരിപ്പ് ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പരിപ്പ് നെയ്യും കൂടെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ. അപ്പോൾ സാമ്പാറും കൊണ്ടൊക്കെ വന്നു, ഞാൻ എന്നിട്ട് സാമ്പാർ കുറച്ച് ഒഴിപ്പിച്ചുള്ളൂ കേട്ടോ. എനിക്ക് പരിപ്പും ചോറും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ സദ്യയൊക്കെ ഫ്രണ്ടിൽ വന്നതിന് ഞാൻ പയ്യെ പയ്യെ എല്ലാം ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെയും കൂടെ. അപ്പോൾ നിങ്ങളുടെ ഒക്കെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഒക്കെ ഓണം ആഘോഷിച്ചോ? അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ വീട്ടിലുണ്ടാക്കിയോ അതോ വെളിയിലൊക്കെ പോയി കഴിച്ചോ എന്നൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളും പറയുക കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെ ഓണം എന്നൊക്കെ പറയുക. അപ്പോൾ ഞങ്ങളുടെ ഓണം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എന്താ പറയണ്ടേ സദ്യ കഴിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഓണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടോ, നമുക്ക് ഇത്രയൊക്കെ ഓണം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സുബിനും കഴിച്ചു കേട്ടോ. സുബിന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് ഒരു ഫുഡിനങ്ങാണ്ട് 400 something 500 രൂപയാണ് കേട്ടോ ഒരു ഓണിൻ്റെ വില. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ എന്നാ ചെയ്തതെന്ന് അറിയുമോ, അത് മുതലാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതാണ് ഞങ്ങൾ പോയത് കേട്ടോ. വേറെ ഒന്നും കണ്ടല്ല കേട്ടോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് ഒന്നിനും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, വയറ് തറ. അപ്പോൾ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കണക്കാക്കിക്കൊണ്ട് എന്തായാലും കാശ് മുതലാക്കണമല്ലോ. അപ്പോൾ രാവിലെ എന്ത് ചെയ്തു എന്ന് പറയാം, ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. ഇതാ ഹോട്ടലുകാർ കണ്ട എന്ത് വിചാരിക്കുമോ, എന്നിവ ചായ മാത്രമേ കുടിച്ചുള്ളൂ. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി ഹോട്ടലിൽ നിന്ന് നമുക്ക് അങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് നന്നായിട്ട് സദ്യ കഴിക്കണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കഴിക്കാൻ പറ്റില്ല, അതെൻ്റെ ഒരു സംഭവമാണ്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് തന്നെ പട്ടിണി കിടന്നിട്ട് പോയാണ് സദ്യ കഴിച്ചത് കേട്ടോ. അപ്പം നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞു എല്ലാം വന്ന് നമ്മൾ തിരിച്ചപ്പോൾ വേണ്ടി ദാദറിൽ വന്നിട്ടുണ്ട്. വേണ്ടി നല്ല തിരക്കാണ് കേട്ടോ, 4 മണി 5 മണി സമയമായി. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഇവിടുന്ന് ട്രെയിനിൽ കയറി നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അപ്പം ഇത് സാധാ ട്രെയിനാണ് കേട്ടോ, ലോക്കൽ ട്രെയിൻ. നമ്മൾ എ സി ട്രെയിനാണ് പോകുന്നത്. എ സി ട്രെയിൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. തിരക്ക് നോക്കി നിങ്ങൾ, പ്രത്യേകിച്ച് ഈ സമയമാകുമ്പോഴത്തേക്ക് ഓഫീസൊക്കെ വിട്ടു വരുന്ന സമയമാണല്ലോ.
അതിൻ്റെ തിരക്കാണ്. അപ്പം നമ്മുടെ വണ്ടിയൊക്കെ വന്നു കേട്ടോ. അപ്പം നമ്മളത് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സദ്യ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒന്നും ഉറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ. ഓണസദ്യ അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോയാലും എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണം. എന്തേ കണ്ടല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് ചെറിയൊരു മയക്കത്തിൻ്റെ ഒരു അസുഖമൊക്കെ വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അങ്ങ് ഉറക്കം വന്നിട്ട് വയ്യ, വയറ് നിറച്ച് കഴിച്ചിട്ടേ. ഇനി ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ കിടക്കാൻ പറ്റില്ല. ഇനി വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമുക്ക് കുറേ പരിപാടികളുണ്ട്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉറക്കം പറ്റില്ല. അപ്പം അതെന്താണെന്നൊക്കെ അടുത്ത ദിവസം ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഒരു കൊച്ചോണം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും എന്താ പറയണ്ടത്, ഒരിക്കൽ കൂടി എൻ്റെ ഒരു ഓണാശംസകൾ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.